നമസ്കാരം. കർമ്മയോഗത്തിലേക്ക് സ്വാഗതം. ഒരു ചതുരത്തിൽ 12 കോളങ്ങൾ, അതിനകത്ത് 11 അക്ഷരങ്ങൾ അവിടെ അവിടെയായി കിടക്കുന്നു. ഈ ചതുരം നോക്കിക്കൊണ്ട് ഒരു വ്യക്തിയുടെ, ഒരു രാജ്യത്തിൻ്റെ ഭാവി എന്താണെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, അത് വ്യക്തമാണെങ്കിൽ, അത് ശരിയാണെങ്കിൽ ജ്യോതിഷത്തിൽ എന്തുകൊണ്ട് വിശ്വസിച്ചുകൂടാ? ഇതിനടിസ്ഥാനമാക്കിയാണ് ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ള ശ്രീ എം ആർ മധുസൂദനൻ. നമ്മുടെ ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹത്തിന് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നും വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. വീണ്ടും അദ്ദേഹം ഈ കർമ്മയോഗം പരിപാടിയിൽ ചേരുകയാണ്. സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഈ പരിപാടിയിലേക്ക്. താങ്കൾ പറഞ്ഞിട്ടുണ്ട് നരേന്ദ്രമോദി വൻ വിജയത്തിൽ തന്നെ വന്നെത്തുമെന്നും അദ്ദേഹം പ്രധാനമന്ത്രിയാകുമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്, പറയാൻ നിയമങ്ങൾ അനുവദിക്കാത്തത് കൊണ്ടാണ് താങ്കളെ വീണ്ടും ഞങ്ങളുടെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചത്. ഇനി നരേന്ദ്രമോദിയുടെ ഭാവി എന്താണ്? അതാണ് നമ്മുടെ ജനങ്ങൾ കാത്തിരിക്കുന്നത്. തീർച്ചയായും അന്ന് ആ പ്രോഗ്രാം അവതരിപ്പിച്ചപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ്, ഈ കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു, അതിലും വലിയൊരു മികവുറ്റ വിജയം ഉണ്ടാകും, ആ ഒരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇപ്പോഴത്തെ ദശാകാലവും ചിന്തിച്ചിട്ടാണ് പറഞ്ഞത്. ശരിക്കും അരുണ നക്ഷത്രമാണ്. അപ്പോൾ അതിൽ നിരവധി ആൾക്കാർ വിളിച്ചിരുന്നു, ജ്യോതിഷം അറിയാവുന്നവരും അറിയത്തില്ലാത്തവരും. കാരണം അരുണ നക്ഷത്രം എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നീചരാശിയിലാണ് നിൽക്കുന്നതെന്ന് ഭൂരിപക്ഷം ആൾക്കാർക്കും, സ്വല്പം ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെട്ടവർക്കും സാമാന്യം അറിയാൻ പറ്റും. പക്ഷേ ഈ അരുണ നക്ഷത്രംകാരനായിട്ടുള്ള അദ്ദേഹം ചന്ദ്രനീചത്തിലാണ്. ആ ചന്ദ്രദശാകാലത്തിലാണ് അദ്ദേഹം ആദ്യമായിട്ട് മുഖ്യമന്ത്രിയാകുന്നത്. അപ്പം അതിന് തുടർന്ന് പോയിരുന്നു. ഇപ്പോൾ ആ സമയത്ത് നീചത്തിലാണെങ്കിലും ചന്ദ്രൻ ഭാഗ്യാധിപനാണ്. മാത്രമല്ല രുചകയോഗം ചെയ്തിട്ടുള്ള ചൊവ്വയുടെ ഒപ്പം നിൽക്കുമ്പോൾ, ചൊവ്വയോടൊപ്പം ചന്ദ്രൻ നിന്ന് കഴിഞ്ഞാൽ ശശമംഗള യോഗം എന്ന് പറഞ്ഞാൽ മറ്റൊരു യോഗവും കൂടെയാണ്. അപ്പോൾ അതെല്ലാം വെച്ച് കഴിയുമ്പോൾ ആ ഒരു ഗ്രഹം നീചത്തിലാണെന്ന് വിചാരിച്ചിട്ട് ആ ഗ്രഹം എല്ലാവർക്കും നീചാവസ്ഥയായിരിക്കും, നീച ഫലമായിരിക്കും എന്ന് ചിന്തിക്കുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. നമ്മൾ ആ യുക്തിക്കനുസരിച്ച് ഇതുവരെ നിലവിൽ പല വ്യക്തികൾക്കും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പിൻബലത്തിൽ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു സക്സസ് ഉണ്ടാവുക. അതല്ലാതെ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ മാത്രം അതേപടി പറഞ്ഞാൽ അത് പലപ്പോഴും ശരിയാവണമെന്നില്ല. പല പുസ്തകങ്ങളിലും പല ഗ്രന്ഥങ്ങളിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരേ കാര്യത്തെക്കുറിച്ച് തന്നെ. പക്ഷെ അവിടെ തന്നെ ആചാര്യന്മാർ പറയുന്നത് ഗുരു ഉപദേശം പോലെ ചെയ്യാനാണ് പറഞ്ഞത്. ഒരു കാര്യത്തിന് 3-4 ഓപ്ഷൻ പറഞ്ഞിട്ട് ഗുരു ഉപദേശം പോലെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ആ മുൻപുള്ള ഓരോ വ്യക്തികളുടെ ആ ജാതക അനുഭവങ്ങളുടെ വിശകലനം ചെയ്തിട്ട് കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണ് നീചത്തിൽ ഒരു ഗ്രഹം നിന്നാൽ യാതൊരു കുഴപ്പവും ഇല്ലെന്നുള്ളതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ്. അല്ല, ഇനിയിപ്പോൾ 5 വർഷത്തേക്ക് നരേന്ദ്രമോദി ഭരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇപ്പോൾ ഭാഗ്യാധിപൻ്റെ ദശാകാലമാണെങ്കിൽ 2022 കൂടിയിട്ട് ചൊവ്വ ദശാകാലം തുടങ്ങുകയാണ്. അത് ദോഷമാണോ? അത് അദ്ദേഹത്തിൻ്റെ ലഗ്നാധിപനാണ്, രുചകയോഗം ചെയ്തിട്ടുള്ള ചൊവ്വയാണ് ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു ദശാകാലമാണ് വരാൻ പോകുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു ദോഷപ്രദനായിട്ടുള്ള ഗ്രഹമല്ല. അത് സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. വൃശ്ചികൻ രാശി മേടം സ്വക്ഷേത്രമാണ്, മകരത്തിൻ്റെ ഉച്ചരാശിയാണ്. അപ്പോൾ വൃശ്ചികൻ രാശിയിൽ നിൽക്കുന്ന ആ ഒരു ചൊവ്വയുടെ ഗുണഫലം ആയിരിക്കും വളരെയധികം ഉണ്ടാകാൻ പോവുക. അതൊരു അധികാര പദവിയുടെ, അതായത് സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് പവറുള്ളൊരു ചൊവ്വ ദശാകാലമാണെങ്കിൽ ഈ പോലീസ് അല്ലെ മിലിറ്ററി ഇതുപോലുള്ള ഉന്നത അധികാര ശക്തിയുള്ള ദണ്ഡനാധികാരം അല്ലെ ശിക്ഷണ നടപടികൾക്ക് വരെ ഉത്തരവിടാൻ പറ്റുന്ന തരത്തിലുള്ള വ്യക്തികളായി മാറുന്നതാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വളരെ ശക്തി ആർജിച്ച ഒരു മനുഷ്യൻ്റെ ഒരു കുതിപ്പിൻ്റെ ഒരു തുടക്കമായിരിക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ ലോക്സഭയിൽ ധാരാളം പുതിയ മന്ത്രിമാർ വന്നിട്ടുണ്ട്. പഴയ വ്യക്തികൾ തന്നെ വകുപ്പുകൾ മാറ്റി കൊടുത്തിട്ടുണ്ട്, പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടുപോവുക അദ്ദേഹത്തിന് സാധിക്കുമോ എന്നുള്ളതാണ്.
അത് 2000 ആദ്യത്തെ ഒരു ടേൺ കഴിഞ്ഞ സ്ഥിതിക്ക് അതിന്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം നേരത്തെ ഒരു എം പി പോലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് അത്രമാത്രം അന്ന് ശോഭിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെയധികം എതിർപ്പ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ ജാതകത്തിനൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ വൃശ്ചിക ലഗ്നമാണ് ഇതിൻ്റെ 6-ാം ഭാവം വരുന്നത് മേടം രാശിയാണ്, അതും ചൊവ്വയുടെ ക്ഷേത്രം തന്നെയാണ്. അപ്പം ലഗ്നാധിപത്യവും 6-ാം ഭാവാധിപത്യവും ഒറ്റ ഗ്രഹമാണ് വഹിക്കുന്നത്. അപ്പം 6-ാം ഭാവം കൊണ്ട് ശത്രു എതിരാളികൾ ഇവരെയാണ് ചിന്തിക്കേണ്ടത്. അപ്പോൾ ലഗ്നാധിപനും ഒരേ ആൾ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള അത് ആരും ആയിക്കോട്ടെ, ലഗ്നാധിപത്യവും 6-ാം ഭാവാധിപത്യവും ഒരു ഗ്രഹത്തിൽ വന്നിരിക്കുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും പ്രയോഗങ്ങളായിട്ട് എതിർത്തുള്ള പ്രയോഗങ്ങളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആരാണോ ചെല്ലുന്നത് അവർക്കിട്ട് തന്നെ ബൂമറാങ് ആയിട്ട് തിരിച്ചു വരും. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ ചൊവ്വ എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു ഗ്രഹമാണ്, ശുഭഗ്രഹത്തിൻ്റെ ലിസ്റ്റിലല്ല വരുന്നെങ്കിലും. ഇപ്പം നമ്മൾ പൂർവികരായിട്ടുള്ള ആൾക്കാരാണ് ഓരോ ഗ്രഹത്തിൻ്റെയും പര്യായവും മറ്റും കിട്ടും. ഈ ചൊവ്വയുടെ ഒരു പര്യായമാണ് മംഗൾ, അതാണ് നമ്മളുടെ ചൊവ്വയിലേക്ക് പോയിട്ടുള്ള ആ ദൗത്യവാഹനത്തിന്റെ പേര് മംഗളയാൻ എന്ന് പേരിട്ട്. മംഗൾ മംഗളം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? മംഗളം പ്രദാനം ചെയ്യുന്ന, ശുഭമായിട്ടുള്ള കാര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന, ഒപ്പം അതിന് ആ ഒരു ശക്തമായിട്ടുള്ള ഒരു രാജാവിനെ പോലെ അല്ലെങ്കിൽ ഒരു സൈന്യാധിപനെ പോലെയുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ്. അപ്പം അത് ഇതേ തരത്തിലുള്ള വ്യക്തികൾക്ക് ആ ഒരു ദശാകാലം വരുന്നത് തീർച്ചയായിട്ടും ഇപ്പം എന്താണോ അതിനേക്കാൾ കൂടുതൽ പവർഫുള്ളായിട്ട് നല്ല രീതിയിൽ അത് ലോകസമക്ഷം അവതരിപ്പിക്കാനുള്ള നിരവധി അവസരങ്ങൾ വരും. അതൊരു അഖണ്ഡ മൊത്തം പുരോഗതി എങ്ങനെ ഉണ്ടായിരിക്കും? മറ്റുള്ള രാജ്യങ്ങളുമായുള്ള ഒരു ബന്ധം സ്ഥാപിക്കണമല്ലോ. അകത്ത് ഈ വർഗീയ ലഹളകൾ അല്ലെങ്കിൽ മതപരമായ ക്ലാഷുകൾ അങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടോ ഈ 5 വർഷക്കാലം? ഇങ്ങനെയുള്ള ഓരോ ചോദ്യങ്ങൾ വരുമ്പോഴും എനിക്കത് ജ്യോതിഷ രീതിയിലാണ് ആ മറുപടി പറയാൻ പ്രേരണ തോന്നുന്നത്. അത് കാരണം അവിടെയും ചൊവ്വയെ കുറിച്ചാണ്. അവിടെയാണ് ചൊവ്വ അപ്പോൾ വളരെയധികം സ്വാധീനം അദ്ദേഹത്തിന്റെ ലൈഫിൽ ചെലുത്തി കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നമല്ല, പ്രശ്നമല്ല. അതായത് ഒരു സിംഹത്തിന്റെ മുന്നിൽ ഒരു ഇര പെട്ട് കഴിഞ്ഞാൽ ആ കണ്ണിലാണ് അതിൻ്റെ ഒരു തീഷ്ണതയിൽ. അപ്പോൾ അതിനെ ഒരു എന്താ പറയുക, മറികടക്കാൻ വേണ്ടിയിട്ട് സാധ്യമല്ലാത്തൊരു അവസ്ഥ. ഇപ്പോൾ പേടിച്ച് ഒരു ഇര ഒരു മരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ താഴെ ഒന്ന് നോക്കി പേടിപ്പിച്ച് താഴെ ഇടുന്ന ഒരു രീതി വേട്ടയിൽ മൃഗങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ അത് അത്ര തീഷ്ണമായിട്ടുള്ള ആ ഒരു ദൃഷ്ടി അവരിൽ എത്തിക്കാൻ പറ്റും എന്നുള്ള തരത്തിൽ. ഇപ്പോൾ ചൊവ്വയുടെ ആധിപത്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ട്. ചൊവ്വ അദ്ദേഹത്തിന് ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇദ്ദേഹം വളരെയധികം ഈ ഫീൽഡിൽ ശോഭിച്ച് നിൽക്കുന്നത് എന്ന് താങ്കൾ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ചൊവ്വ ഇത്രത്തോളം ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ശ്രീ നരേന്ദ്രമോദിയുടെ വിവാഹ ജീവിതം ഒരു ശുഭകരമായി പരിഗണിച്ചില്ല? ശരിക്കും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് അതിൻ്റെ കാരകഗ്രഹം ചൊവ്വയല്ല, ശുക്രനാണ്. ഇവിടെ ശുക്രൻ കേന്ദ്രഭാവത്തിൽ പത്തിൽ തന്നെ നിൽപ്പുണ്ട്. അദ്ദേഹം ഒരു ബാല്യ വിവാഹം നടന്നിരുന്നു അന്ന്. വളരെ പണ്ട് ഇപ്പം നമ്മുടെ കേരള നാട്ടിൽ പോലും ബാല്യവിവാഹങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു മുത്തശ്ശൻ മുത്തശ്ശിമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നുള്ളവർക്കും അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. അതിന് കാരണം തന്നെ ഈ വിദേശികളായിട്ടുള്ള ആൾക്കാരുടെ, നമ്മുടെ കേരളത്തിലാണ് ടിപ്പുവിൻ്റെ പടയോട്ടം ഉണ്ടായി. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അറിയാം, ആ സ്ത്രീകളെ നശിപ്പിച്ചാൽ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ആ കുട്ടിയുടെ വിവാഹം നടക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ആ കുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്ന ഒരു രീതിയുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളൊരു വിവാഹം അദ്ദേഹത്തിന് നടന്നിട്ടുണ്ട്. വിവാഹം നടന്നില്ല എന്ന് പറയാൻ പറ്റില്ല, നാമമാത്രമായിട്ടാണെങ്കിൽ. പക്ഷേ അതിനുശേഷം പിന്നീടോ? അതിനൊരു കാരണം ഈ ജാതകത്തിലുള്ളത് ഇലക്ട്രിക് ചൊവ്വാ നിൽപ്പുണ്ട്, അത് നേരെ 7-ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 7-ാം ഭാവം കൊണ്ട് വേണം വിവാഹത്തെ ചിന്തിക്കാൻ. രണ്ടാമത് ഈ ചിങ്കൻ രാശിയിൽ നിൽക്കുന്ന ശനി 10-ൽ പൂർണ്ണ ദൃഷ്ടിയുണ്ട്. ആ 10-ലെ പൂർണ്ണ ദൃഷ്ടി വരുമ്പോഴും ഈ 7-ാം ഭാവമായിട്ടുള്ള എടവൻ രാശിയിലേക്ക് ദൃഷ്ടി വരും. അപ്പോൾ ചൊവ്വയുടെ ദൃഷ്ടി വന്നു, ശനിയുടെ ദൃഷ്ടി വന്നു, രണ്ടും പൂർണ്ണ ദൃഷ്ടിയാണ്.
ചൊവ്വയും ശനിയും കൂടെ ഏതെങ്കിലും ഭാഗത്ത് യോജിച്ചാൽ അത് അഗ്നിമാരുടെ യോഗം എന്ന് പറയും. ആ ഭാവം നഷ്ടപ്പെട്ടു ഇല്ലാതിരിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ ജാതകത്തിലെ ഭാഗ്യാത്മന്റെ വർധനവും മറ്റു ചില ആ ഗ്രഹങ്ങളുടെ ഉള്ള ആ ഒരു ബലമായിട്ടുള്ള നിൽപ്പും വിവാഹ ജീവിതത്തിനുപരി ശുക്രനാണത്തിനെ നിൽക്കുന്ന ശത്രുക്ഷേത്രത്തിലാണ് ആധ്യാത്മിക കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നി ആ രീതിയിലേക്ക് ഉള്ള യോഗങ്ങളാണ് കൂടുതലും കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിവാഹ ജീവിതം ശോഭിക്കാത്തതെന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? വിദ്യാഭ്യാസപരമായ രീതിയിൽ രണ്ടാം ഭാവം കൊണ്ടും അഞ്ചാം ഭാവം കൊണ്ടുമാണ് വിദ്യാഭ്യാസം പൊതുവെ ചിന്തിക്കുക. രണ്ടാം ഭാവം കൊണ്ട് പ്രാഥമിക വിദ്യാഭ്യാസവും അഞ്ചാം ഭാവം കൊണ്ട് ഉപരിപഠനത്തെയാണ് ചിന്തിക്കുക. ഈ രണ്ട് ഭാവത്തിൻ്റെ അധികം വ്യാഴമാണ്. ആ വ്യാഴം കർക്കിടകത്തിൽ ഉച്ചത്തിൽ നിൽക്കുന്ന തുല്യ ബലവാനായിട്ട് കുംഭൻ രാശിയിൽ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിദ്യാഭ്യാസത്തെ സംബന്ധിച്ചിട്ട് നമുക്കൊരു സംശയത്തിൻ്റെ ആവശ്യമേ തോന്നിക്കുന്നില്ല. കാരണം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അത് അതാത് മേഖലകളിൽ കഴിവ് തെളിയിച്ചവർ അപ്പോൾ അത്രയും വ്യക്തികളുമായിട്ട് സംവദിക്കാൻ ഓരോരുത്തരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടിയിട്ടും സാധിക്കുന്ന ആ നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാം സാറിനെ പോലെ അതിനുശേഷം വന്ന ഒരു പ്രമുഖ വ്യക്തി ഇദ്ദേഹം തന്നെയാണ്. അപ്പോൾ ആ ഒരു കഴിവ് ആ ഒരു ജനസഞ്ചയത്തെ കയ്യിലെടുക്കാനുള്ള ഒരു കഴിവ് അത് ഒരു അത്യപാരമായിട്ട് തന്നെയുണ്ട്. അത് വിദ്യാഭ്യാസത്തിന് തുല്യമായിട്ടാണ് നമുക്ക് കാണാവുന്നത്. തീർച്ചയായിട്ടും. ഇനി നമ്മുടെ വിദേശ യാത്രകൾ കൂടുതൽ നടത്തിയ ഒരു പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് നല്ല നല്ല ഗുണങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പലരും അതിനെപ്പറ്റി എതിർക്കുന്നുണ്ടെങ്കിലും നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. നല്ലൊരു ബന്ധം മറ്റുള്ള രാജ്യങ്ങളുമായി സൃഷ്ടിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പക്ഷേ ഇപ്പോഴും നമുക്ക് നമ്മുടെ മുന്നിൽ വിരോധിയായി നിൽക്കുന്നത് പാകിസ്ഥാനാണ്. പിന്നെ കൂടെ കൂടെ ചില ത്രെട്ടുകൾ മറ്റുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഈ അടുത്ത 5 വർഷക്കാലം ഈ പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും? അമേരിക്കയുമായിട്ടുള്ള ബന്ധം എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് ഇത് അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്നത്? അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഒരു വ്യക്തിയുടെ ജാതകം വെച്ച് മാത്രം ഒരു രാഷ്ട്രത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രമാത്രം ശരിയാകും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ നമ്മുടെ ഭാരതത്തിൻ്റെ ജാതകം കൂടെ പരിഗണിക്കുന്ന പക്ഷം അത് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയ 47 ഓഗസ്റ്റ് 15 അർദ്ധരാത്രി ആ ഒരു സമയം വെച്ചിട്ടുള്ള വളരെ പ്രമുഖരായ ജ്യോതിഷന്മാർ ആ ജാതകം നിരവധി തവണ മുത്തുസ്വാമി അദ്ദേഹത്തെ പോലുള്ള പ്രഗത്ഭ ജ്യോതിഷന്മാർ അത് ചർച്ച ചെയ്യുകയും പഠന വിഷയമാക്കിയിട്ടുണ്ട്. അതുപോലെ നിരവധി വ്യക്തികൾ. അപ്പോൾ അതിൽ പറയുന്നത് നമ്മുടെ ആ ഗ്രഹനിലയിൽ നമ്മുടെ ഭാരതത്തിൻ്റെ ഗ്രഹനിലയിൽ കാളസർപ്പയോഗം എന്ന് പറഞ്ഞ യോഗം എന്താണ് ഈ കാളസർപ്പയോഗം? ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ കിടന്ന് ഓടുന്ന ഒരു കാര്യമാണ് ജാതകത്തിൽ ഏത് ജ്യോതിഷന്മാരും പറയുന്നു ഇയാൾക്ക് കാളസർപ്പയോഗമുണ്ട്. എന്താണ് ഈ കാളസർപ്പ? ഭയപ്പെടേണ്ട ഒരു യോഗം അല്ലത്. ഈ രാഹു കേതുക്കളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്രതിലോമമായിട്ടാണ് സഞ്ചരിക്കുക. മറ്റ് ഗ്രഹങ്ങൾ ക്ലോക്ക് വൈസ് സഞ്ചരിക്കുമ്പോൾ ആന്റി ക്ലോക്ക് വൈസിലാണ് രാഹു കേതുക്കൾ സഞ്ചരിക്കുന്നത്. എപ്പോഴും ഇവ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിട്ട് നിൽക്കുകയാണ്. ഒരു കാലത്ത് ഒരു ഗ്രഹമായിരുന്നത് പൊട്ടിച്ചേർത്ത് രണ്ടായിട്ട് ആയി പോയാലും ഒരു ഉപഗ്രഹം സഞ്ചരിക്കുന്ന പോലെ ആ ഒരു ഓർബിറ്റിൽ കൃത്യമായ രീതിയിൽ കാലങ്ങളായിട്ട് സഞ്ചരിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലസർപ്പയോഗം എന്ന് ചോദിച്ചാൽ ഈ രാഹുവിനും കേതുവിനും ഇടയിലായിട്ട് മറ്റ് സപ്തഗ്രഹങ്ങളെല്ലാം കൂടെ വന്നു കഴിഞ്ഞാലാണ് ഈ കാലസർപ്പയോഗം. ആ സപ്തഗ്രഹങ്ങൾ എവിടെ വരണം എന്നാണ്? ഇപ്പോൾ രാഹു ഇപ്പോൾ 12 രാശി അതെ ചക്രത്തിൽ ആ രാശിയിലെ രാഹുകേതുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഭാരതത്തിൻ്റെ ലഗ്നം വന്നിരിക്കുന്നത് ഇടവലഗ്നം, അവിടെ രാഹു നിൽക്കുന്നു. നേരെ ഓപ്പോസിറ്റ് വൃശ്ചിക ലഗ്നത്തിൽ കേതു നിൽക്കും. അപ്പം രാഹു കേതു അങ്ങനെ നിൽക്കും. ഇപ്പം അതേസമയം രാഹു നിൽക്കുന്ന കന്നിയിലാണെങ്കിൽ കേതു നിൽക്കുന്നത് മീനത്തിലായിരിക്കും. അപ്പോൾ കന്നിയിലാണ് രാഹു നിൽക്കുന്നത് വിചാരിക്കുക. അപ്പോൾ തുലാം മുതൽ കുംഭം വരെയുള്ള രാശികളിലായിട്ട് മറ്റു ഗ്രഹങ്ങൾ നിൽക്കും. അപ്പോൾ ആ സാഹചര്യത്തിൽ മേടം, എടവം, മിഥുനം, കർക്കിടകം, ചിങ്ങം ഈ 5 രാശികൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഒഴിഞ്ഞു കിടക്കും അവരുടെ സ്ഥാനം. മനസ്സിലായി? മനസ്സിലായി.
അങ്ങനെ വരുമ്പോഴാണ് ഇതിനൊരു കാളസർപ്പ യോഗം ഉണ്ടെന്ന് പറയുന്നത്. ഈ കാളസർപ്പ യോഗം നമ്മുടെ ഭാരതത്തിനുണ്ട്, ഉണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ ദോഷങ്ങളുണ്ടോ? കാളസർപ്പയോഗത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ, ഈ സൂര്യനടക്കമുള്ള ഗ്രഹങ്ങൾ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഈ കന്നി മുതൽ മീനം വരെ നിൽക്കുന്ന സമയത്ത് ബാക്കിയുള്ള ആറ് രാശികൾ ഒരു ഗ്രഹങ്ങൾ നിൽക്കാതെ മറ്റു ഗ്രഹങ്ങൾ കൂടുതൽ അടുത്ത് നിൽക്കും. അപ്പൊ സൂര്യനോട് സാധാരണ ഗ്രഹങ്ങൾ കുറെ ഗ്രഹങ്ങൾക്ക് മൗഢ്യം വരാൻ സാധ്യതയുണ്ട്. ഈ ഗ്രഹങ്ങൾ പരസ്പരം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവയുടെ ആ ഒരു ആകർഷണവും രശ്മികളും പരസ്പരം ആയിട്ട് പ്രത്യേകിച്ച് ഒരു ഗ്രഹത്തിന്റെ പവർ അവിടെ പ്രൊജക്ട് ചെയ്യാൻ പറ്റാതെ ആ സമയത്ത് ഒരു എന്താ പറയാ, ഗ്രഹങ്ങളുടെ ഒരു പിന്നെ ഇപ്പൊ നമ്മൾ പല അവയലും സാമ്പാറും പുളിശ്ശേരി എല്ലാം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നിന്റെ ഒരു ടേസ്റ്റ് അല്ലാതെ വേറൊരു ടേസ്റ്റായി നിൽക്കുന്ന പോലെ വരിക. ഇത് വ്യക്തികൾക്കാണെങ്കിലും പിന്നെ ഇതുപോലെ രാജ്യത്തിന്റെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴാണെങ്കിലും ഒരു പ്രശ്നം ചിന്തയിലാണെങ്കിലും ഒക്കെ സ്വാഭാവികമായിട്ട് തുടക്കത്തിൽ മുഴുവൻ തടസ്സമായി. അതായത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അടക്കം വളരെ ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകൾ, സിനിമാ മേഖലകൾ ശോഭിച്ചവർ, ഇവരുടെയൊക്കെ ജാതകത്തിൽ ഈ കാളസർപ്പയോഗം ഉള്ളതായിട്ട് കാണാൻ സാധിച്ചു. ഒരു വ്യക്തികളുടെ ജീവിതത്തിൽ അതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? തീർച്ചയായിട്ടും അത് പിന്നെ സ്വാഭാവികമായിട്ടും കേതുവിൻ്റെ അല്ലെങ്കിൽ രാഹുവിൻ്റെ ദശാകാലം കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു ദോഷം സ്വാഭാവികമായിട്ട് മാറും. പക്ഷെ അതാണൊരു ദൈവാനുഗ്രഹം. ചിലർക്കിപ്പോൾ പിന്നെ ഈ പറഞ്ഞ ദശകാലം 100 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കും മാറും. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടാതെ വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനെന്ത് പരിഹാരം ചെയ്യാം? അതിൽ സാധാരണ സർപ്പത്തെ പ്രാർത്ഥിക്കുക. അത് കാളഹസ്തിയിൽ, ഇപ്പോൾ കാളഹസ്തിയൊക്കെ പിന്നെ അല്ലെങ്കിൽ തന്നെ നമ്മുടെ സർപ്പം പ്രധാനമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ നാഗക്ഷേത്രങ്ങളിൽ പ്രാർത്ഥനാ കാര്യങ്ങൾ ചെയ്യുക. അപ്പം നമ്മളത് പേടിക്കേണ്ട ഒരു കാര്യമല്ല, നമുക്ക് ഭാവിയിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ പറ്റുന്നൊരു യോഗമാണെന്ന് തിരിച്ചറിവുണ്ടാവും. അപ്പം ആദ്യം ഈ പറഞ്ഞ തരത്തിലുള്ള ഒരു പോസിറ്റീവായ ചിന്താഗതി നമ്മൾ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കും. അല്ലാതെ ചുമ്മാ ഒരു വഴിപാട് കൊണ്ടേ കൊടുത്തിട്ട് കൈയും കെട്ടിയിരുന്ന് കഴിഞ്ഞാൽ യാതൊരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം അത് വളരെ വലിയ വഴിപാടുകളോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല. നമുക്ക് ഒരു എന്തെങ്കിലും ഒരു ദോഷ വശമുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മളൊരു ചിന്താഗതി നമ്മളിലുണ്ടാവുക, അതനുസരിച്ച് പ്രവർത്തിക്കുക, ഈ ഭയപ്പെടുത്തലിൽ വീഴാതിരിക്കുക. അപ്പോൾ ഏത് ദുര്യോഗമാണെങ്കിലും അതിലൊരു പോസിറ്റീവ് വശമുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു യോഗമാണ് കാളസർപ്പയോഗം. അതുപോലെ നീചപങ്കരാജയോ, ആദ്യം മോശമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടായിരിക്കും നല്ല കാര്യങ്ങൾ സംഭവിക്കുക. വിപരീത രാജയോ, ആദ്യം വിപരീതം സംഭവിച്ചിട്ടായിരിക്കും പിന്നെ ആ നല്ലത് സംഭവിക്കും. അപ്പോൾ മൂന്ന് തരത്തിലുള്ള വിപരീത രാജയവും ഉള്ളു. അത് മൂന്നുമുള്ള ആളാണ് കാളിദാസ്. 6, 8, 12 ഭാവാദിമാർ പരസ്പര രാശി മാറിയിരിക്കുന്ന യോഗമാണ് വിപരീത രാജയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത് മൂന്നുമുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് 32 വയസ്സിന് മുമ്പ് കാളിദാസിൻ്റെ അവസ്ഥ എന്തായിരുന്നു നമുക്കറിയാമല്ലോ. ഇരുന്ന കമ്പ് മുറിച്ച വ്യക്തിയാണ്. 32 ശേഷം അദ്ദേഹം ഏത് ലെവലിലേക്കാണ് ഉയർന്നത്? ഇപ്പം 1800 വർഷം മുമ്പാണ് അദ്ദേഹം ജീവിച്ചത്. സോ വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളൊരു വ്യക്തിയായിരുന്നു. ഇന്നും ഏറ്റവും ടോപ്പായിട്ടുള്ള 10 കവികളെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്പർ 1 ആയിട്ട് ഇന്നും കാളിദാസ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ പറഞ്ഞ യോഗത്തിനൊക്കെ ആദ്യം ഒരു നെഗറ്റീവ് ഉണ്ടായാലും പിന്നീട് വരുന്നത് ഒരു പോസിറ്റീവ് വശമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവിക്കുന്ന ഒരു കാര്യം ഇതിൻ്റെ ഈ ആദ്യത്തെ ഈ നീച ഭാവങ്ങൾ കണ്ടു തന്നെ മനസ്സുമെടുത്ത് പിന്നെ ആ ലക്ഷ്യത്തിലേക്ക് പോകാനുള്ള ഒരു താല്പര്യമില്ലായ്മ എല്ലാവരിലും ഉണ്ടാവും. അത് ശരിക്കും ജ്യോതിഷന്മാർ ഓരോ വ്യക്തികളുടെ ജാതക വിശകലനം നടന്ന സമയത്ത് ആ ഒരു എന്താ അവർക്ക് മുന്നോട്ട് ചരിക്കാനുള്ള ഒരു പോസിറ്റീവ് എനർജി പകർന്നു കൊടുക്കാൻ ശരിക്കും ബാധ്യസ്ഥരാണ്. അത്തരത്തിൽ വേണം അത് കൂടുതലും ചിന്തിക്കേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം. എന്തായിരുന്നാലും അടുത്ത 5 വർഷം നല്ലൊരു ഭരണം ശ്രീ നരേന്ദ്രമോദിക്ക് കാഴ്ചവെക്കുവാൻ സാധിക്കും എന്നുള്ള ഒരു അഭിപ്രായമാണ് അദ്ദേഹത്തിൻ്റെ ജനനത്തീയതിയും അതുപോലെ രാശിഫലം കൂടി നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. മറ്റൊരു വിഷയവുമായി വീണ്ടും നമുക്ക് വന്നെത്താം. അതുവരെ നന്ദി, നമസ്കാരം.